ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് മസ്കറ്റിൻ്റെ ഫസ്റ്റ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകും കേട്ടോ. നമ്മളത് ബാക്കിൽ കാണുന്നതാണ് നമ്മൾ ഇന്നലെ താമസിച്ച റൂം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇപ്പോൾ മസ്കറ്റിലെ സീബിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഒന്ന് രണ്ട് കാഴ്ചകളിലോട്ട് നമ്മൾ ഇനിയിപ്പോൾ മസ്കറ്റിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ അധിക ദിവസമില്ല, നമ്മൾ രണ്ട് ദിവസം നമ്മളിവിടെ അങ്ങനെ വിസിറ്റിങ്ങിന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങൾ മാത്രം നമ്മൾ കണ്ടിട്ട് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒമാനൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് കാണാം, കാഴ്ചകൾ കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ ഒരാളിതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, മോൾട്ട് റെഡി ആയിട്ടുണ്ട് ആണോ. ഇന്നലെ ഇന്നലെ റോഡ് ട്രിപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ സൂപ്പർ ആയിട്ടായിരുന്നു. യാത്ര തുടരട്ടോ. അപ്പൊ നമ്മള് വഴിയിൽ നിന്നുള്ള ബാക്കി കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം. ഓക്കെ, സ്റ്റേ ട്യൂൺ. അപ്പൊ നമ്മള് യാത്ര തുടങ്ങി കേട്ടോ. എന്തായാലും ഇവിടെ ഫുള്ള് നേഴ്സറി ഏരിയ കേട്ടോ. ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്ന ഏരിയ ഫുള്ള് നേഴ്സറി, നല്ല പച്ചപ്പ്. നമ്മുടെ നാട്ടിൻപുറത്ത് കോയമ്പത്തൂർ കൂടെ ഒക്കെ പോകണ ഒരു ഫീലിംഗ് ആട്ടോ. അതാണ് മെയിൻ ആയിട്ടുള്ള ഇവിടുത്തെ അട്രാക്ഷൻ. ദുബായിൽ നിന്ന് ലൈഫ് എന്ന് വന്നിട്ടുണ്ടല്ലോ, എല്ലാവർക്കും ഒരു നാട്ടിൻപുറത്ത് ഒരു ലൈഫ് വേണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മസ്കറ്റിൽ വന്ന് ഒരു രണ്ട് ദിവസം വന്ന് കറങ്ങി അടിച്ചാൽ മതി. എല്ലാ സ്ഥലത്ത് നോക്കിയാലും ഫുള്ള് പച്ചപ്പ്, വലിയ ഹൈറേസ് ബിൽഡിംഗ് ഇല്ല, ചെറിയ ചെറിയ വില്ലാസ്, ഇത് മാത്രം കോമൺ ക്വൈറ്റ് ഏരിയ കേട്ടോ. അടിപൊളി ഏരിയ ആണ് എന്തായാലും. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളുണ്ടല്ലോ മസ്കറ്റിലോട്ടുള്ള യാത്രയിലാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും രണ്ട് സൈഡും മലയും മലയുടെ താഴ്വാരത്ത് നല്ല പച്ചപ്പായിട്ടുള്ളത്. വീഡിയോയിൽ എത്രത്തോളം നമുക്ക് അത്ര ഇതാക്കാൻ പറ്റുന്നു. നമ്മളിതെല്ലാം പകർത്തുന്നത് മൊബൈൽ ക്യാമറയാണ്, നിങ്ങൾക്ക് അത്ര അറിയാൻ പറ്റുന്നറിയില്ല. അപ്പൊ നമ്മൾ ഏകദേശം നമ്മൾ സീബ് എയർപോർട്ട്, അതായത് മസ്കറ്റ് എയർപോർട്ട് എത്താറായിട്ടോ. അപ്പൊ ആ ഏരിയയിലോട്ടാണ് നമ്മൾ പിന്നെ കടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിനി നേരെ പോകുന്നത്, ആദ്യം നമ്മൾ പോകുന്നത് ഇവിടുത്തെ അമ്പലമുണ്ട്, ഇവിടെ ഒരു ശ്രീകൃഷ്ണ അമ്പലമുണ്ട്, ശ്രീകൃഷ്ണ അമ്പലം ഒരു ശിവ ടെമ്പിളുണ്ട്, 1125 വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണ്. അപ്പൊ ആ അമ്പലം ഒന്ന് കാണാം, പിന്നെ അതിന് ശേഷം ബാക്കിയുള്ള യാത്രകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടുത്തെ ഒരു മാളാണ് ഇപ്പൊ നമ്മുടെ റൈറ്റ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു കാരിഫോർ, അതായത് സീബിലെ കാരിഫോർ ആണ് റൈറ്റ് സൈഡിലുള്ളത്. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നേരെ കാണുന്ന ആ ക്ലോക്ക് ടവറിൽ നിന്ന് ലെഫ്റ്റോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് നമ്മളിപ്പോ എയർപോർട്ട് വരാൻ പോകുന്നത്. റൊസേല് സലാല, അതായത് നമ്മുടെ കേരളം പോലെയുള്ള സ്ഥലം, അവിടത്തോട്ട് ഇവിടുന്ന് ഏകദേശം സലാലിലോട്ട് 950 കിലോമീറ്റർ ഉണ്ട്, നിസ്വാലിലോട്ട് 137 കിലോമീറ്റർ ആണ് ഉള്ളത്. നമ്മള് ഏകദേശം എയർപോർട്ടിന്റെ അടുത്ത് എത്താറായിട്ടോ. രണ്ട് സൈഡൊക്കെ ഉണ്ടല്ലോ അടിപൊളിയായിട്ട് പച്ചപ്പൊക്കെ ചെയ്ത്. അപ്പൊ നമ്മള് കാല കഴിഞ്ഞു നമ്മുടെ ഉബ്ര എത്തി. അവന്യുമാള് ഒമാൻ അവന്യുമാളാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. നമ്മള് ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താ വിചാരിക്കറിയോ, ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഊട്ടീൻ്റെ മലയുടെ താഴെ കുറെ വീടുകൾ, പക്ഷെ മല എന്ന് പറഞ്ഞാൽ അത് പച്ചപ്പുള്ള മല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൊട്ടക്കുന്നുകള്. ഏസ്, അങ്ങനെ നമ്മള് മസ്കറ്റിന്റെ ഓൾഡ് മസ്കറ്റ് എന്ന് പറയുന്ന ഹൃദയം റുവിയിൽ എത്തിപ്പെട്ടു. റുവിയുടെ കാഴ്ചകളാണ് നമ്മളിപ്പോ ഈ കാണുന്നത്. ഇവിടുന്ന് ഈ ഒരു 1-2 കിലോമീറ്റർ മുഴുവൻ റുവി തന്നെയാണ് കേട്ടോ. ഈ ബ്രിഡ്ജ് അങ്ങോട്ട് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ മെയിൻ റുവി തന്നെയാണ്. അപ്പൊ നമ്മുടെ മെയിൻ റുവിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മസ്കറ്റിന്റെ മസ്കറ്റ് റുവി എന്ന് പറയുന്ന സ്ഥലം മലയാളികളുടെ കൂമ്പാരമാണ് ഇവിടെ മുഴുവൻ. ഓൾഡ് മസ്കറ്റാണ്. അപ്പൊ നമ്മളിനി അമ്പലത്തിലോട്ട് ഏകദേശം ഒരു 2 കിലോമീറ്റർ, ഈ റുവിയിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളു നടന്നു പോകാന്നാണ്. അധികം ആൾക്കാരും ഇവിടെ നിന്ന് നടന്നു പോകാറുണ്ട്. നമ്മളിവിടെ ഈ നേരത്തെ നമ്മൾ കണ്ടിട്ടായിരുന്ന ബ്രിഡ്ജിൽ ഇറങ്ങി നടന്നു പോകാറാണ് സാധാരണ ഉള്ളത്. അപ്പൊ ഇവിടുന്ന് കുറച്ചടുത്താണ്. അപ്പൊ എന്തായാലും നമുക്ക് അമ്പലത്തിൽ പോയിട്ട് ബാക്കി കാഴ്ചകളാണ് ഗൈസ്. അങ്ങനെ നമ്മൾ അങ്ങനെ അമ്പലത്തിലെത്തി കേട്ടോ.
നേരെ കാണുന്ന ആ വണ്ടി വരുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് അമ്പലമുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പാർക്ക് ചെയ്യണം. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതെല്ലാം ഇവിടുത്തെ ക്രിസ്ത്യൻ ചർച്ചൊക്കെയാണ്. അപ്പോൾ നമുക്കൊന്ന് വണ്ടി ഇത് ഈ വണ്ടി ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് അമ്പലം. ഗൈസ്, സത്യത്തിൽ ഇവിടെ രണ്ട് അമ്പലങ്ങളാണ് ഉള്ളത്. ഒരെണ്ണം ശിവ ടെമ്പിളും ഒരെണ്ണം കൃഷ്ണ ടെമ്പിളും. ഏറ്റവും പഴകിയ അമ്പലമാണ് ശിവ ടെമ്പിൾ. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കൃഷ്ണ ടെമ്പിളാണ് കേട്ടോ, മലയോരത്തുള്ളത്. അതായത് ഇത് പറയപ്പെടുന്നത് കിംജി രാമസ്വാമി എന്ന് പറയുന്ന ഏറ്റവും ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ വ്യാപാരി പണി കഴിപ്പിച്ചു എന്നുള്ളതാണ്. അതായത് ആ പുള്ളി സുൽത്താൻ കാബൂസിൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ആ പുള്ളി പണി കഴിപ്പിച്ചിട്ടുള്ള അമ്പലമാണ്. ഒരു മലയോരത്ത്, അതായത് മസ്കറ്റിന് തന്നെ റുവിയിൽ നിന്ന് 1.5 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ അമ്പലമുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചയുള്ളത്. അപ്പോൾ ഗൈസ്, ഞങ്ങളങ്ങനെ അമ്പലത്തിലെത്തിയില്ലേ മുൾട്ടി? എവിടെയാണ് നമ്മളുള്ളത്? മസ്കറ്റിലെ അമ്പലത്തില. ആ കാല് കഴിയുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി കേട്ടോ. ഇതാണ് കൃഷ്ണൻ്റെ അമ്പലം. മെയിൻ ഈ സെൻറ്ററിൽ കാണുന്ന ഇതിൽ തന്നെയാണ് കൃഷ്ണൻ്റെ പ്രതിഷ്ഠയുള്ളത്. അതിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് ഗണപതിയും അതുപോലെ ഹനുമാനുമാണ് ഉള്ളത്. പിന്നെ ഇവിടെ തൊട്ട് തന്നെ ഒരു ചെറിയ നമ്മൾ പൂജാ സാധനങ്ങളും എല്ലാം കൊടുക്കുന്ന ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അകത്ത് വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയാണ്. നല്ല ഒരു കാമൻ ക്വയറ്റ് ഏരിയ ആണ്. വന്നു കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ പ്രവാസികളായിട്ടുള്ള മലയാളികൾക്ക് വന്ന് നമുക്ക് പ്രാർത്ഥിക്കാനും എല്ലാം പറ്റിയ നല്ലൊരു അമ്പലമാണ്. അപ്പോൾ അത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ എല്ലാ നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ള ആഘോഷങ്ങളും ഇവിടെ ആഘോഷിക്കാറുണ്ട് കേട്ടോ. അതായത് ദീപാവലി അങ്ങനെയുള്ള എല്ലാ ആഘോഷങ്ങളും ഇവിടെ ആഘോഷിക്കാറുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേയുടെ ഫസ്റ്റ് വിസിറ്റ് ഇവിടെ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. മയിൽപ്പീലി മോൾട്ടിക്ക് ഇതാ അമ്പലത്തിൽ പോയതിന്. എന്താ സാധനം? ആ അത് ഇങ്ങനെ ഊത്, ഇത് ഊത്, ഇങ്ങനെ പീ ഇങ്ങനെ ഊത്, ഇവിടെ നിന്ന് ഊത്, ഇവിടെ നിന്ന് ഊത്. ആ ആ സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോകട്ടോ. അപ്പോൾ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഫുള്ള് ഓവർ ലെങ്ത്തും. ഓക്കെ ഗൈസ്, ഈ അമ്പലത്തിൻ്റെ റൈറ്റ് സൈഡ് തന്നെയാണ് കേട്ടോ അവിടെ ചർച്ചും കാര്യങ്ങളൊക്കെ. ക്രിസ്ത്യൻ ചർച്ചാണ് ഈ ഈ ബിൽഡിങ്ങിൻ്റെ മേലെയുള്ളത് കേട്ടോ. എല്ലാ എല്ലാ അതായത് കത്തോലിക്ക് റോമൻ എല്ലാവരുടെയും ചർച്ച് ഇവിടെ തന്നെയാണ് കേട്ടോ. അതായത് ഈ റൈറ്റ് സൈഡ് തന്നെയാണ് അമ്പലം. അവിടെ അമ്പലം അതിൻ്റെ തൊട്ട് ഇവിടെ ചർച്ചും. ഗൈസ്, അപ്പോൾ നമ്മുടെ ഒമാൻ്റെ രണ്ടാമത്തെ ലൊക്കേഷൻ ശിവ ടെമ്പിൾ. ഓക്കെ, ശിവ ടെമ്പിളിലോട്ട് അതായത് കടലിനോട് ചേർന്ന് ഇവിടെ അതായത് റൂമി പോർട്ടിനോട് ചേർന്ന് മത്ര പോർട്ടിനോട് കേട്ടോ. മത്ര മാർക്കറ്റ് ഫിഷ് മാർക്കറ്റാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കേട്ടോ. ഫിഷ് മാർക്കറ്റാണിത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ കയറാം. ഇപ്പം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ കയറുന്നില്ല. ലെഫ്റ്റ് സൈഡിലുള്ളതാണ് ഫിഷ് മാർക്കറ്റ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഫിഷ് മാർക്കറ്റിനോട് ചേർന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഈ കടലിനോട് ചേർന്നിട്ട് തന്നെയാണ്, നല്ല ബീച്ച് വ്യൂ ഒക്കെയാണ് ഇവിടെ. ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ ശിവ ടെമ്പിൾ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 125 വർഷത്തോളം പഴക്കമുള്ള ഏറ്റവും ആദ്യത്തെ അമ്പലങ്ങൾ, അതായത് അറബ് രാജ്യങ്ങളിലെ ഏറ്റവും ആദ്യത്തെ ഹിന്ദു ടെമ്പിൾ എന്ന് പറയപ്പെടുന്ന ഒരു അമ്പലമാണിത്. അപ്പം അങ്ങോട്ടുള്ള യാത്രയിലാണ് നമ്മൾ. മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റിലെന്ന് ആദ്യം പറയപ്പെട്ടിട്ടുള്ളത് ഒമാനെയാണ്. ഓക്കെ, അതിൻ്റെ ഏറ്റവും തെളിവാണ് നമ്മൾ നേരത്തെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കൃഷ്ണ ടെമ്പിളിൽ പോയപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഷിപ്പ് കാര്യങ്ങൾ ലെഫ്റ്റ് സൈഡ് നല്ല കാഴ്ച കേട്ടോ. അടിപൊളിയാണ്. എന്താ മക്കളെ ഫോട്ടോ ഒക്കെ എടുത്ത് വന്നു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾ മിസ് ചെയ്യരുത്. ഗൈസ്, അപ്പോൾ നമ്മളുണ്ടല്ലോ മത്ര കോർണിഷ് റോഡിലൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ശിവ ടെമ്പിൾ എന്ന് പറയുന്നത് മസ്കറ്റിൻ്റെ ഓൾഡ് മസ്കറ്റ്, അതായത് ഓൾഡ് മസ്കറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോകുന്ന സ്ഥലത്ത് ഇവിടെ ഈ നമ്മൾ കോർണിഷ് റോഡ് കഴിഞ്ഞിട്ട് കുറച്ച് ഉള്ളിലോട്ട് പോയിട്ടാണ്. ആ സ്ഥലമെല്ലാം വണ്ടി പോകാനും എല്ലാം സൗകര്യങ്ങളൊക്കെ കുറവാണ്. നിങ്ങൾ റഷ്യുള്ള സമയത്തൊക്കെ വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അമ്പലം എത്തുന്നതിന് കുറച്ച് മുമ്പ് തന്നെ പാർക്ക് ചെയ്തിട്ട് നടന്നു പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. അമ്പലത്തിലോട്ട് വന്നിട്ട് തിരിച്ച് വരുമ്പോൾ ഈ കോർണിഷ് റോഡിലൊക്കെ വന്നിട്ട് ഈ വ്യൂ ഒക്കെ കണ്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പോകാൻ പറ്റിയ നല്ലൊരു റൂട്ടാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മൾ ഈ ലൊക്കേഷനൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീട് നമുക്ക് പിന്നെ വേറെ സെപ്പറേറ്റ് ഇടാം. എന്തായാലും പോകുന്ന സമയത്ത് നല്ലൊരു വ്യൂ ആണ്, കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അമ്പലത്തിൽ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം.
ഗൈസ് ഒക്കെ അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞു പറഞ്ഞ് അമ്പലത്തിൽ എത്തിട്ടോ. ശിവ ടെമ്പിൾ ഓക്കേ, നല്ല മലയുടെ താഴെ. ഇതാണ് ഗൈസ് അമ്പലം. ഓക്കെ, 250 വർഷം പഴക്കമുള്ള ഗൈസ്. ഇതാണ് ഇപ്പോൾ നമ്മുടെ ശിവ ടെമ്പിള്. ഇവിടെ മെയിനായിട്ടുള്ള പ്രതിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവനാണ്. അപ്പോൾ ശിവനുണ്ട്, ഹനുമാനുണ്ട്, ഇത് രണ്ടാണ് മെയിൻ പ്രതിഷ്ഠ. ഇപ്പോൾ എല്ലാ നോർത്ത് ഇന്ത്യൻ വിശേഷങ്ങളും ഇവിടെ ആഘോഷിക്കാറുണ്ട്, കൃഷ്ണ ടെമ്പിളിൽ ആഘോഷിക്കുന്ന പോലെ. പിന്നെ അതുപോലെ നമ്മുടെ ആദരണീയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാൻ സന്ദർശിച്ച സമയത്ത് ഈ ശിവ ടെമ്പിള് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത്രയൊക്കെയാണ് നമ്മുടെ മെയിൻ വിശേഷങ്ങൾ. നമുക്ക് അകത്തൊന്നും പോയിട്ട് അധികം വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അമ്പലത്തിൻ്റെ വിശേഷങ്ങൾ ഗൈസ്. അപ്പോൾ നമ്മുടെ അടുത്ത ലൊക്കേഷനിലോട്ട് നമ്മൾ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ലൊക്കേഷൻ വിശേഷങ്ങൾ ഇനി പാർട്ട് 3 വരുന്നതാണ്. ഓക്കെ ഗൈസ്, താങ്ക് യു. With my Oman friends, huh?